വടകര ലോക്സഭാ മണ്ഡലം ഇന്ന് കേരളത്തിൽ ഏറ്റവും വീറുട്ട പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം, ആരായിരിക്കും ജയിക്കുക? പോരാട്ടത്തെ കുറിച്ച്, പോരാട്ടം ഒരു ശരിയായ ദിശയിലല്ല എന്നൊരു പ്രശ്നമാണ്. പോരാട്ടമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഒരു തെറ്റായ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്റെ അഭിപ്രായം. രണ്ട് ടീമുകളും തെറ്റായ ദിശയിലാണല്ലോ. രാഷ്ട്രീയം പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നത്. ഇപ്പൊ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ മറ്റ് അനാവശ്യ വിവാദങ്ങളിലേക്ക് കടന്നു പോവുകയും അത് ചർച്ചയാവുകയും ചെയ്യുന്നു. അതായത് രാഷ്ട്രീയം പറയാൻ ഇരു വിഭാഗങ്ങളും അല്ലെങ്കിൽ മൂന്ന് വിഭാഗങ്ങളും തയ്യാറാകുന്നില്ല. തുടക്കത്തിൽ ടീച്ചറമ്മ, ടീച്ചറമ്മയുടെ പ്രതിച്ഛായ, ഷാഫി പറമ്പിലിനെ പോലെ ബിഗ് ഫൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തൊക്കെയോ പറയുന്നു. ഇപ്പോ സൈബർ ആക്രമണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ, ഇന്നപ്പോ ഇന്ന് ഇന്നലെയായിട്ട് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും കെ കെ രമയും ഒക്കെ പറയുന്നത് വേറെ എന്താണോ, രണ്ട് സ്ഥാനാർത്ഥികളും അസ്വസ്ഥരാണ്, രണ്ട് സ്ഥാനാർത്ഥികളും അസ്വസ്ഥരാണ്. ഈ രണ്ട് തലമുറയിൽപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളാണ്. അപ്പോ ഇവരുടെ പ്രചരണത്തിൽ വലിയ തരത്തിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം ഒന്ന് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ, ഒന്ന് ഷാഫി വരുമ്പോൾ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾ, ഇതൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അല്ല, പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഷാഫിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നവർ ഈ സൈബർ ആക്രമണത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ടീച്ചർക്കെതിരെ വരുന്ന അശ്ലീലമായ സന്ദേശങ്ങൾ, ചിലപ്പോൾ ഷാഫി നേരിട്ടായിരിക്കില്ല, ആ ക്യാമ്പിൽ നിന്നാണല്ലോ വരുന്നത് ഇതൊക്കെ. പക്ഷേ നേരിട്ടല്ലെന്ന് പറയുമ്പോൾ ഷാഫി എന്തുകൊണ്ട് നേരിട്ട് ഇറങ്ങി പ്രതിരോധിക്കുന്നില്ല? ഷാഫിയുടെ പേര് പറഞ്ഞിട്ടാണ് ടീച്ചർ പരാതി പ്രതിരോധിക്കാവുന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കോർഡിനേറ്റർ ഒക്കെയാണ് ഇന്നലെ ഒരു പോസ്റ്റ്, പി ജയരാജന് അല്പസമയം മുൻപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുണ്ട് ആ വിഷയം. ഈ നാഷണൽ കോർഡിനേറ്റർ അങ്ങനെ ഒരു കമന്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് വെണ്ണപ്പാളി പരാമർശമൊക്കെ അനാവശ്യമായ വിവാദത്തിലൊക്കെ പോകുന്നു. ഇപ്പൊ രാഷ്ട്രീയം പറഞ്ഞപ്പോ വടകരയിൽ പറയാൻ പറ്റുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് സി പി എമ്മിനെതിരെ പറയുകയാണെങ്കിൽ സി പി എമ്മിന് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്, അത് പറയാം. ടീച്ചർക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ പറയാം. അതിനപ്പുറത്തേക്കുള്ള സൈബർ ആക്രമണങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു പരാജയ ഭീതിയുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ ടീച്ചർക്കും ഈ അസ്വസ്ഥതയുണ്ട്, ടീച്ചറും അസ്വസ്ഥയാണ്. കാരണം ടീച്ചറെ ഒരു സെന്റിമെന്റൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഇത് കൂടുതൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടീച്ചർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടീച്ചർ ഒരു ശബ്ദം ഇടർന്നതും കരയുന്ന കരച്ചിലിൻ്റെ പക്കത്തേക്ക് എത്തുന്നതൊക്കെ ഒരു സെന്റിമെന്റൽ അപ്രോച്ചിലൂടെ വോട്ട് കിട്ടുമ്പോൾ 18 അടവും പറ്റിയെന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ഈ സൈബർ ആക്രമണവും സെന്റിമെന്റ്സും ഒക്കെയാണ് വോട്ടിന്റെ മാനദണ്ഡങ്ങളായി മാറുന്നത്. ഈ ഷാഫി വന്ന സമയത്ത് തുടക്കത്തിൽ ന്യൂ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു. അത് ടീച്ചർക്കും അവരുടെ ക്യാമ്പിന് ഒരു പേടിയുണ്ടായിരുന്നു, നമ്മൾ പുറകോട്ടാണോ സൈബർ ലോകത്തുള്ളത്. ആ സൈബർ ലോകം തന്നെ യു ഡി എഫിന് ഒരു വിനയായിട്ട് വന്നോ എന്നൊരു സംശയമുണ്ട്. ഓവറായിട്ട് ഉപയോഗിച്ചേ ഈ 18 അടവുകൾ എന്ന് പറയുന്നത്, ആ 18 അടവും കഴിഞ്ഞ് കൂഴിക്കടകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ആ അശ്ലീലമായ സന്ദേശം മാത്രമല്ല, അശ്ലീലമായ രാഷ്ട്രീയം കൂടിയാണ് അവസാന ഘട്ടത്തിലേക്ക് വടകരയിലേക്ക് എത്തുമ്പോൾ കാണുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ രണ്ട് ക്യാമ്പുകളും അസ്വസ്ഥരാണ്. ഇപ്പൊ സംഘടനാപരമായിട്ട് ഇന്നലെ ഷാഫി പറമ്പിലിന് വേണ്ടി, അത് ഷാഫി പറമ്പിന് വേണ്ടി കൂടുതൽ പ്രചാരണത്തിന് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല, കോൺഗ്രസ്സുകാരും ലീഗുകാരും തമ്മിൽ ചെറിയ വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ വാക്ക് തർക്കം ഒരു പക്ഷേ ലീഗുകാരാണ് കൂടുതൽ ഷാഫിയോടൊപ്പം, ഞങ്ങൾക്ക് ഇടം കിട്ടുന്നില്ല എന്ന് കോൺഗ്രസിന് പരാതിയുണ്ട്. ഷാഫി ഈസ് ഈക്വൽ ടു കോൺഗ്രസ് പ്ലസ് ലീഗാണ്. അവിടെ പാറക്കൽ അബ്ദുള്ളയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. പാറക്കൽ അബ്ദുള്ളയും ലീഗുകാരും ഷാഫിക്കൊപ്പം നിൽക്കുമ്പോൾ ഷാഫിക്കൊപ്പം നിൽക്കാൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ കിട്ടുന്നില്ല. അതൊരു പക്ഷേ കോൺഗ്രസ്സുകാർ പിണങ്ങിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഒരു 9 പ്രവർത്തകർ നിൽക്കുമ്പോൾ 5 അല്ലെങ്കിൽ 6 കോൺഗ്രസ് ആണെങ്കിൽ 3 ലീഗുകാർ മതി. അവിടെ 6 ലീഗുകാരും 3 കോൺഗ്രസും ആവുന്നു എന്നുള്ള ഒരു അനുപാത വ്യത്യാസം ഷാഫിയെ വല്ലാണ്ട് അസ്വസ്ഥനാക്കുന്നുണ്ട്. ഷാഫിയെ മാത്രമല്ല കോൺഗ്രസിനിടയിൽ വലിയ അസ്വസ്ഥത, കോൺഗ്രസിനിടയിലാണ്. കാരണം ഷാഫിക്ക് അത്ര അസ്വസ്ഥത ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഷാഫിയാണ് ഇന്നലെയൊക്കെ ലീഗിന്റെ കേന്ദ്രങ്ങളിലൊക്കെ ലീഗുകാരെ കൂടെ പോകുന്നത്. കോൺഗ്രസ്സുകാർക്ക് അസ്വസ്ഥത ഉണ്ട് അതിനകത്ത്. ഇതേപോലെ ഒരു വിഷയം ശൈല ടീച്ചർക്കും ഉണ്ട്. ശൈല ടീച്ചർ തുടക്കത്തിൽ ഉന്നയിച്ചൊരു ആരോപണം, എനിക്ക് വേണ്ടി ന്യൂജൻ, ഇപ്പം നേരത്തെ സിനോജ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തുന്നില്ല, സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടൽ അറിയുന്ന ആളുകളെ എനിക്ക് വേണ്ടി നിശ്ചയിക്കുന്നില്ല, എനിക്ക് വേണ്ടി എടുക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഒന്നും കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതോടൊപ്പം ശൈല ടീച്ചർക്ക് ഈ കൃത്യമായി താഴെ തട്ടിൽ പ്രവർത്തനത്തിൽ വലിയ സജീവമായ ഇടപെടലില്ല എന്നൊരു പരാതി ഹൈലൈറ്റ്. പക്ഷേ ഈ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടുപേർക്കും പറ്റിയുണ്ട്. ഇന്നലെ നാദാപുരത്തെ ഡി കെ ശിവകുമാർ വന്നപ്പോഴും വലിയ ആൾക്കൂട്ടായിരുന്നു ഷാഫി ഉണ്ടായിരുന്നത്. ടീച്ചർ പങ്കെടുക്കുന്ന സ്ഥലത്തുണ്ട് വിവാദങ്ങൾ. ഒരു വശത്ത് സോഷ്യൽ മീഡിയ വിവാദം ഒരു വശത്ത് നിൽക്കുമ്പോഴും ആൾക്കൂട്ടം ഈ പരിപാടികൾക്ക് വരുന്നുണ്ട്. അത് തുടക്കം മുതലേ വടകരയുടെ ഒരു പ്രത്യേകത. ആൾക്കൂട്ടം വരാൻ കാരണം സംഘടനാപരമായിട്ട് ഇവരെ ഏറ്റെടുക്കുന്നുണ്ട്. അഭിമാന പ്രശ്നമായി ഷാഫി ശൈല ടീച്ചർ വനിതാ സമ്മേളനം നടത്തി. ഒരു 10 സ്ത്രീകളെ കൂട്ടിയപ്പോൾ 15 സ്ത്രീകളെ കൂട്ടാൻ ഷാഫി പൊരി വരുത്ത ആ പരിപാടിക്ക് ഞാൻ പോയതാണ്.
ഒരു വെയിലത്ത് നോമ്പെടുത്ത സ്ത്രീകൾ അവരാണ് തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളെല്ലാം എന്നുള്ള മുദ്രാവാക്യം വിളിക്കാനുള്ള കാരണം നിങ്ങൾ വനിതകളെ കൂട്ടിയത് തൊഴിലുറപ്പിൻ്റെ സ്ത്രീകളെ വിളിച്ചു കൊണ്ടുവന്നിട്ടാണ്. ഞങ്ങളിതാ ഷാഫിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങുന്ന സ്ത്രീകളാണെന്ന് പറയണ്ട, അവിടെയാണ് വലിയ വിവാദം ഉണ്ടായത്, തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല, എന്താ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്ക് പ്രശ്നം എന്ന് സമ്പന്നരായ സ്ത്രീകൾ എന്ന് വിജയരാജൻ പറഞ്ഞു. ആ സമ്പന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, അവിടെ വെണ്ണപ്പാളി ഒരു വശത്തെ എൽ ഡി എഫ് ക്യാമ്പ് ഈ ആസൂത്രിത നീക്കമാണ് ഇത് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഈ സൈബർ ആക്രമണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് യു ഡി എഫ് ക്യാമ്പിനോട് എൽ ഡി എഫ് തിരിച്ചറിയുന്നത്. ഇതൊക്കെ ഈ വോട്ടർമാരിൽ എങ്ങനെയായിരിക്കും? അല്ല, ഈ സാധനം ഉണ്ടല്ലോ, ഈ അതായത് യു ഡി എഫ് പ്രതിരോധത്തിലാവുന്നുണ്ട്. യു ഡി എഫ് യഥാർത്ഥത്തിൽ ഉന്നയിക്കാൻ ആ പാനൂർ സംഭവം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ആ പാനൂർ സംഭവം എവിടേക്ക് എത്തി? ഈ പറയുന്ന സൈബർ ആക്രമണത്തിലേക്ക് എത്തി. സൈബർ ആക്രമണം ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അശ്ലീലമായ പോസ്റ്റിനെ കുറിച്ചും ശൈല ടീച്ചർ ഇരവാദം ഉന്നയിക്കുന്നുണ്ട്. ഞാനൊരു സ്ത്രീയല്ലേ, എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുന്നു, ഞാൻ ഇത്രയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടാമെന്ന് പോകുന്നത് പാനൂരിൽ പൊട്ടിയ ബോംബാണ്. പാനൂരിൽ ബോംബുണ്ടാണെന്ന് കെ കെ രാമനും ഉമ്മാ തോമസിനും ഷാഫി കളത്തിലിറക്കിയത്, പക്ഷേ എത്രമാത്രം വിജയിച്ചു എന്നുള്ളതാണ് പ്രതിരോധിക്കാൻ വേണ്ടി. കെ കെ രാമൻ എപ്പോഴും അവിടെ ഒരു വോട്ടാണ് അല്ലേ. കെ കെ രമയുടെ മുഖം കാണുമ്പോൾ ടി പി ചന്ദ്രശേഖരന് ഓർമ്മ വരുന്നതിൻ്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ട്. സ്ത്രീപക്ഷവാദം ശൈല ടീച്ചർ ഉന്നയിക്കുമ്പോൾ സാനിയ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോയ ആളാണ്, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവിടുത്തെ സ്ത്രീ മനസ്സ് എന്തായിരിക്കും? സ്ത്രീ മനസ്സ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ശൈല ടീച്ചർക്ക് അനുകൂലമാകുന്ന ഒരു സാധ്യതയാണ്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പല പരാമർശങ്ങളും മറ്റും വരുമ്പോൾ അവിടെ കെ കെ രമ ഉണ്ടെന്ന്, കെ കെ രമയെ ഇറക്കുമ്പോഴേക്കും കെ കെ രമ അവിടെ ഒരു സ്ത്രീ മനസ്സല്ലേ, ഒരു വിധവയായ, ഈ ആസ്ഥാന വിധവ എന്ന് കളിയാക്കി വിളിച്ചാലും ഒരു വിധവ പട്ടമുള്ള ഒരു ഒരു രാഷ്ട്രീയ നേതാവ് ആർക്കു വേണ്ടി വിധവയായി, അവരെങ്ങനെ വിധവയായി, അവരെന്തുകൊണ്ട് ഇപ്പോഴും വിധവയായിരിക്കുന്നു എന്ന ചോദ്യം ഉന്നയിക്കപ്പെടും. അത് ആ സ്ത്രീ മനസ്സുകളെ സ്വാധീനിക്കുന്ന വിഷയം തന്നെയാണ്. അതെ, അല്ല, ഈ കെ കെ ശൈലജ പ്രധാനമായും സ്ത്രീ വോട്ടർമാരെ ഫോക്കസ് ചെയ്യുന്നു. അതിന് മറുവശം എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിൽ യുവാക്കളെ ഫോക്കസ് ചെയ്യുകയാണ്. ഇതൊരു വലിയ തരത്തിലുള്ള സംഘർഷത്തിൽ ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. രമേനെ മുന്നിൽ നിർത്തിയാൽ പോലും അത് അവിടുത്തെ ഒരു സിറ്റിംഗ് എം എൽ എ ആണ്, അതിനപ്പുറത്തേക്ക് അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ കെ കെ ശൈലജ വേഴ്സസ് ഷാഫി പറമ്പിൽ എന്ന് പറയുമ്പോൾ യൂത്ത് വേഴ്സസ് സ്ത്രീ വോട്ടർമാർ എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ ശരിക്കും യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന് ശേഷം. കാരണം പാനൂർ ബോംബ് സ്ഫോടനം, ഇനിയിപ്പോൾ ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം, സർക്കാർ ഈ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ യു ഡി എഫിന് അനുകൂലമായ ഘടകമാണ്. ഇതിനൊക്കെ മറച്ചു വെക്കാൻ ശൈല ടീച്ചർക്ക് പറ്റുമോ എന്നുള്ളതാണ്, ശൈല ടീച്ചറുടെ ഇമേജ് കൊണ്ട് മറച്ചു വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സി പി എം ശ്രമിച്ചിരുന്നത്. അത് പറ്റുന്നില്ല എന്ന് സി പി എമ്മിന് തോന്നിയത് പാനൂർ ബോംബ് സ്ഫോടനത്തിന് ശേഷം. അതിനുശേഷമാണ് ഈ സൈബർ ആക്രമണം എന്ന് പറയുന്ന വലിയൊരു വിഷയം മുന്നോട്ട് കൊണ്ടിടുകയും ഇപ്പോൾ യു ഡി എഫ് അതിനൊരു പ്രതിരോധത്തിലായി. യു ഡി എഫിന് അത് മറുപടി പറയുന്നത് കാരണം അവരുടെ നേതാക്കൾ തന്നെയാണ് കമന്റ് ഇടുന്നത്. യാഥാർത്ഥ്യമാണ്, വേണമെങ്കിൽ തൃണവൽക്കരിക്കാവുന്ന ഒഴിവാക്കാവുന്ന ആരോപണങ്ങളാണ്. പക്ഷെ അതിപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് ഈ വലിയൊരു വിഷയമാക്കി മാറുമ്പോൾ സി പി എമ്മിന് ഇന്നിപ്പോൾ പാനൂരിൽ വലിയൊരു സമാധാന റാലിയോ സമാധാന യോഗമൊക്കെ വീഡിയോസ് വിളിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ചർച്ചയാണ് എന്ത്, ഈ സൈബർ ആക്രമണം. ഇന്നത്തെ പ്രധാനപ്പെട്ട ആക്രമണം അല്ലല്ലോ, ഇഷ്ടംപോലെ വന്നല്ലോ, പല രീതിയിലുള്ള പല ആംഗിളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് ചർച്ച ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഈ സൈബർ ആക്രമണവും അശ്ലീല പ്രചാരണവും ഒക്കെ സി പി എമ്മിന് ചർച്ചയാക്കേണ്ടി വരുന്നു? സി പി എം ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലായി പാനൂർ സംഭവത്തിൽ. പാനൂരിൽ ബോംബ് പൊട്ടിച്ച് ഞങ്ങളല്ല, DYFI ഞങ്ങളുടെ പോഷക സംഘടന അല്ല എന്ന് പോലും സി പി എമ്മിന് പറയേണ്ടി വന്നിടത്താണ് ഈ ഒരു അശ്ലീല സന്ദേശം ചർച്ചയാക്കുന്നു എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ട് ചർച്ചയാക്കാൻ വഴിയൊരിക്കുന്ന ഒരു ചോദ്യം കൂടെ അവിടെ ഉണ്ടല്ലോ. ഇത് അതിനപ്പുറത്തേക്ക് ഇത് സി പി എമ്മിന് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ കാല അനുഭവങ്ങൾ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ സി പി എം ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോ വീഡിയോ സെഷൻ ചോദിച്ചാൽ ആസ്ഥാന വിധവ എന്ന് കെ കെ രമയെ വിശേഷിപ്പിച്ചാരാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവാനുള്ള ഒരു തത്രപ്പാടിലാണ് അല്ലേ. ഇപ്പോൾ സി എ എ നേരത്തെ സാനിയ പറഞ്ഞ ഒഴിവാക്കേണ്ട വിഷയമല്ല, സി എ എ ഒന്നും വടകരയിൽ ചർച്ചയല്ല. ഷാഫി പറമ്പിലിന് അങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള താല്പര്യക്കുറവുണ്ട്. സി എ എ പോലുള്ള ബി ജെ പി വിരുദ്ധത, മുസ്ലിം വാദം, ഇരവാദം, ഇതൊന്നും അവിടെ വലിയ ചർച്ചയാവുന്നില്ല. കാരണം അത് തിരിച്ചടിയാവുമെന്ന് യു ഡി എഫ് ക്യാമ്പിന് ഭയമുണ്ട്. കാരണം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് വടകരയിൽ മത്സരിച്ച്, ആദ്യമായിട്ടല്ല, മുസ്ലിം പരീക്ഷണം പരാജയപ്പെട്ടത്, ഷംസീറിനെ പരീക്ഷിച്ച് പരാജയപ്പെട്ടത്. നായർ വോട്ടുണ്ട്, ഈഴവ വോട്ട് എന്നവിടെ പറഞ്ഞാൽ ഹിന്ദു വോട്ടാണ് അല്ലെ. ഈ മുസ്ലിം വിഷയങ്ങൾ ഷാഫി പറമ്പിൽ അവതരിപ്പിക്കാതെ സമുദായത്തിനകത്തും വലിയ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ട്. പലപ്പോഴും ലീഗ് ഈ ക്യാമ്പയിൻ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സമയത്ത്
അവർ ഈ സമസ്തയടക്കമുള്ള സംഘടനകളിൽ നിന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം തങ്ങളിലേക്ക് എത്താനുള്ള വഴി കൂടി ലീഗ് അടയ്ക്കുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. തീർച്ചയായിട്ടും അതായത് ഈ മുസ്ലിം വോട്ടുകളിലൊക്കെ ഭിന്നിപ്പുണ്ടായി കഴിഞ്ഞാൽ കളി മാറും കേട്ടോ. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ LDF ഭയപ്പെടുന്നത് മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുമോ എന്നുള്ളതാണ്. ഷാഫി പറമ്പലിന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുമോ എന്നൊരു ഭയം CPMനുണ്ട്. പക്ഷേ UDF നേരെ തിരിച്ചാണ് ഭയക്കുന്നത്. മുസ്ലിം വോട്ടുകൾ മുഴുവൻ UDFനാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈഴവ നായർ വോട്ടുകൾ ഞങ്ങൾക്കെതിരാകുമോ എന്ന് UDFഉം ഭയപ്പെടുന്നു. ഷാഫി അങ്ങനെ പറയുന്നേ ഇല്ല. ഷാഫി ആ രീതിയിലുള്ള ഒരു ഇമേജ് ഒരു സ്വത്വം ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നേ ഇല്ല. എന്തായാലും നമുക്ക് NDA സ്ഥാനാർത്ഥിയുടെ കാര്യം കൂടി പറയണം. NDAയുടെ പ്രചരണം എവിടെ എത്തി എന്നുള്ള വലിയൊരു വിഷയം തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയി നല്ല സോഷ്യൽ മീഡിയ പ്രചരണമൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് പ്രഭു മുന്നോട്ട് പോകുന്നത്. പ്രഭുൽ പിടിക്കുന്ന വോട്ട്, പ്രഭുവിന് ഇപ്പം നിലവിലുള്ള 75,000 വോട്ട് എന്നുള്ളത് പ്രഭുൽ ഒരു 100,000 ഒക്കെ ആക്കുകയാണെങ്കിൽ അതും ബാധിക്കാൻ പോകുന്ന ഷാഫി ആയിരിക്കും മിക്കവാറും. ഷാഫിക്ക് സൈലന്റ് വർക്ക് ഒരു പക്ഷേ കൃത്യമായി പ്രഭുലിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം പ്രഭുലിന് എതിരാകാവുന്ന ഫാക്ടറൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല. BJP വിരുദ്ധയില്ല, CAA ഇല്ല, മുത്തലാഖ് വിഷയമില്ല, അല്ലെങ്കിൽ ഫാസിസം ചർച്ച ചെയ്യുന്നില്ല. അവിടെ CPM കോൺഗ്രസ് ഫൈറ്റാണ്. ഈ ഫൈറ്റിനിടയിൽ കൂടെ കുറച്ചധികം വോട്ട് പിടിക്കാൻ സാധ്യതയുള്ളത് അത് 10,000-10,000 ആയിരിക്കാം, അല്ലെങ്കിൽ 20,000 ആയിരിക്കാം. ആ വോട്ട് 100,000 എത്തിച്ചാൽ പോലും യുവമോർച്ചയുടെ നേതാവ് എന്ന രീതിയിൽ പ്രഭുലിന് അത് വലിയ നേട്ടമാണ്. സേഫ് സോണിലാണ്. അതെ, NDAക്കെതിരെ ആക്രമണമില്ല. എന്തായാലും ഒരു 2020 മാച്ചിന്റെ അവസാന ഓവറിൽ നല്ലൊരു ബാറ്റ്സ്മാനും നല്ലൊരു ബൗളറും നല്ല രാഷ്ട്രീയം പറയട്ടെ എന്നുള്ളത് കൂടി പറയണം. അതെ, നല്ല രാഷ്ട്രീയം പറയട്ടെ, നല്ലൊരു വിജയം ആർക്കായാലും കിട്ടട്ടെ. അതെ, ഓക്കെ.